ലക്ഷ്യസ്ഥാനത്തെത്താൻ സ്ത്രീകൾക്ക് വിവാഹം ഒരു തടസ്സമാണോ? അല്ലെന്നാണ് മിസസ് ഇന്ത്യ വേൾഡ് ഐറിസ് മജു സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത്. നവംബറിൽ ചൈനയിൽ നടക്കുന്ന മിസസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഈ കൊച്ചിക്കാരിയാണ്. ഐറിസ് മജുവുമായി ഞങ്ങളുടെ പ്രതിനിധി മഹിമ സൂസൻ വർഗീസ് നടത്തിയ സംഭാഷണത്തിലേക്ക്. ഈ വർഷത്തെ ലോക ശ്രീമതി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഒരു മലയാളിയാണ്, എറണാകുളം സ്വദേശിയായ ഐറിസ് മജു. പൂനെയിൽ നടന്ന മിസസ് ഇന്ത്യ ഏഷ്യ ഇന്റർനാഷണലിൽ 900 പേരെ പിന്തള്ളിയാണ് ഐറിസ് മജു വിജയ കിരീടം ചൂടിയത്. ഇപ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ഐറിസ് മജു ചേരുകയാണ്. നമസ്കാരം. ആദ്യം തന്നെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു വിജയം? അതിനെപ്പറ്റി ഒന്ന് പറയുമോ? ഞങ്ങൾ കോൺടെസ്റ്റ് പേജൻ്റ് പൂനെയിലായിരുന്നു. അത് ആ സമയം ദാറ്റ് മെയ്യിലായിരുന്നു. അത് 17th May. അപ്പം അവിടെ ഞാൻ മിസസ് ഇന്ത്യ പ്ലാനറ്റിൻ്റെ റണ്ണറപ്പ് ആയിരുന്നു. അതിൻ്റെ കൂടെ അവരുടെ ഒരു ടൈറ്റിൽ ഉണ്ട്, സബ് ടൈറ്റിൽ കമ്മ്യൂണിറ്റി അംബാസഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും എനിക്കാണ് കിട്ടിയിരുന്നത്. അതിനുശേഷമാണ് അത് ഇപ്പം ജയിച്ചതും റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിയിൽ നിന്നാണ് ഒരാളെ അവർ തിരഞ്ഞെടുത്തിട്ട് മിസസ് ഇന്ത്യ വേൾഡ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് അവർ മിസസ് വേൾഡിലേക്ക് വിടുന്നത്. അത് മിസസ് വേൾഡ് നവംബറിലാണ്, ഈ വർഷം നവംബർ, ടുവേർഡ്സ് ദ എൻഡ് ഓഫ് നവംബർ. അപ്പം ആ ടൈറ്റിൽ ഇപ്പം എനിക്ക് കിട്ടി. വലിയൊരു വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിസസ് ഇന്ത്യ വേൾഡ് എന്നുള്ള ടൈറ്റിൽ മിസസ് ഇന്ത്യ ടൈറ്റിൽസിലെ നമ്പർ 1 ടൈറ്റിലാണ്. എന്നുവെച്ചാൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് മിസസ് വേൾഡ് എന്നുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് പ്രസ്റ്റീജിയസ് പേജൻ്റ് അതാണ് വേൾഡിലെ. അപ്പം ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആ ഒരു ടു ബി ദ നമ്പർ 1 എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യം. വലിയൊരു പ്രയത്നം തന്നെ ഇതിന് പിന്നിലുണ്ട്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുമോ? ഒരു വലിയ ഹാർഡ് വർക്ക് തന്നെ ഇതിന്റെ പിന്നിൽ കാണുമല്ലോ. ആ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഹാർഡ് വർക്ക് ഒത്തിരി നമ്മൾ എന്ത് കാര്യം നമ്മൾ എക്സെല് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വർക്ക് ഹാർഡ് ഇസ് എ ബേസിക് തിങ് നമ്മൾ വർക്ക് ഹാർഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സക്സസ് ഉണ്ടാവില്ല. ഒരു സൗന്ദര്യ മത്സരം എന്നതിലുപരി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും വലിയ പ്രാധാന്യമുള്ള ഒരു മത്സരം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പോയത് തന്നെ. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ്, ആർമിയിലെ കേണലാണ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പോസ്റ്റഡായിരുന്നു. അവിടെ ഒത്തിരി എൻവയറൺമെൻറ്റൽ ആക്ടിവിറ്റീസിനും ഒക്കെ ഞാൻ ഒത്തിരി ഇനീഷ്യേറ്റീവ് എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു മോട്ടോ, ബേൺ ഫാറ്റ് നോട്ട് ഓയിൽ. ബേൺ ഫാറ്റ് നോട്ട് ഓയിൽ എന്ന് വെച്ചാൽ സൈക്കിള് നമ്മൾ യൂസ് ചെയ്യുക വെർ എവർ ഇറ്റ് ഇസ് പോസിബിൾ. അപ്പം അത് ദാറ്റ് ക്യാൻ കർബ് ഡൗൺ എയർ പൊല്യൂഷൻ, അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പം ഈ പേജിനെ ഞാനിങ്ങനെ ഫോളോ ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ ഒരു വൺ ഓഫ് ദ കോസസ് അവരുടെ ഗോ ഗ്രീൻ എന്നുള്ളതായിരുന്നു. അപ്പം അത് എൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് അതിലേക്ക് വരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എനിക്കതിൽ ഇൻട്രസ്റ്റ് മെയിനായിട്ട് വന്നത്. ഇതിൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറയുമോ? ഫാമിലിയുടെ സപ്പോർട്ട് നമ്മളിപ്പം പേജന്റിൽ ചെന്നിട്ട് നമ്മൾ വൺ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ മുമ്പിലേക്ക് പോകുമ്പം നമ്മളുടെ പ്രഷർ കൂടും, അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടും. അപ്പം അതിൽ നമ്മളുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ മകനാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഇൻലോസ് എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താനും ഇനി ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാനായിട്ടും എനിക്ക് സാധിക്കുന്നത്. നമ്മൾ മറ്റു മേഖലകൾ നോക്കുവാണെങ്കിൽ, ഇപ്പം സിനിമാ മേഖലയൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നടിമാര് കല്യാണ വിവാഹ ശേഷം ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതൊരു പതിവ് കാഴ്ചയാണ്. അപ്പം ഇതിനെപ്പറ്റി എന്താണ്, ഇപ്പം വളരെ സജീവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, അപ്പം എന്താണ് പറയാനുള്ളത്? ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്, കല്യാണം കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ അതും ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എല്ലാം ബാലൻസ് ചെയ്തിട്ട് മുൻപിലേക്ക് പോകണം എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിലൊരു കോംപ്രമൈസ് നമുക്ക് കല്യാണം അതിനൊരു ബാരിയർ അല്ല. ഇപ്പം നമ്മൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി മൂവി ഇൻഡസ്ട്രിയിലായിരിക്കണം എന്നോ അല്ലെങ്കിൽ ഒരു പേജന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതല്ല ക്രൈറ്റീരിയ. ഏത് കാര്യമാണെങ്കിലും ആഫ്റ്റർ മാരേജ് എന്തെങ്കിലും, വട്ട് എവർ ഈസ് യുവർ പാഷൻ, യു ഷുഡ് പെർസ്യൂ ഇറ്റ്. നമ്മളത് അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണും ആദ്യം, പക്ഷെ നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളത് നമുക്കത് ശരിക്കും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം എനിക്കതൊരു കറക്റ്റ് ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മൂവി ഫീൽഡിലാണോ അല്ലെങ്കിൽ ഒരു ഗ്ലാം പേജൻ ഫീൽഡിലാണോ, ഏതായാലും
ഇപ്പം ചില സ്ത്രീകൾ ജോലി കല്യാണം കഴിഞ്ഞിട്ട് ജോലി ഉപേക്ഷിക്കുന്ന അവസ്ഥ അങ്ങനെ. അപ്പം ഏത് വട്ട് എവർ ഈസ് യുവർ ഇൻട്രസ്റ്റ് യു ഷുഡ് പെർസ്യൂ ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തില് നമ്മുടെ കേരളത്തിൽ ഇത് പൊതുവെ സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് കുട്ടികള് ഒപ്പം ജോലി അതിൽ മാത്രം നിൽക്കുന്നൊരു. അപ്പൊ എനിക്ക് എല്ലാവരോടും ഉള്ള ഒരു റിക്വസ്റ്റ് അതാണ്, മാരേജ് ഇസ് നോട്ട് എ ബാരിയർ. നമ്മൾക്ക് നമുക്ക് എല്ലാവർക്കും അവനവൻ്റെതായ ഒരു വ്യക്തിത്വവും നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു എന്താ പറയുന്നത് ആഗ്രഹങ്ങളും നമ്മളുടെ പാഷൻസും ഒക്കെ എല്ലാവരിലും കാണും അല്ലേ. നമ്മളത് തിരിച്ചറിയുക, പിന്നെ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യുക, അപ്പം നമുക്ക് ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡീസിനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ മേഖലയിലോട്ട് കടക്കാൻ എന്നാണ് തോന്നിയത് അല്ലെ, ചെറുപ്പം തൊട്ടേ ഇങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ? അങ്ങനെ ചെറുപ്പം തൊട്ടേയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ആർമിയിലായതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങൾ കാണാനും ഒത്തിരി ആളുകളോട് ഇടപഴകാനും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി അവസരങ്ങൾ കിട്ടി. അപ്പം ഒത്തിരി സോഷ്യൽ കോസസിൻ്റെ ഭാഗമാകാനും ഒക്കെ കഴിഞ്ഞു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോഗ്രീൻ എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഈ പേജൻറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം, എൻ്റെ മുൻപത്തെ വർഷമൊക്കെ. അപ്പം എനിക്കിതൊരു നല്ലൊരു പേജൻ്റായിട്ട് തോന്നി. ലൈക്ക് ഇറ്റ് ഈസ് എല്ലാം കൂടെ മിക്സ്ഡ് ആണിത്. ഇത് ഗ്ലാമർ മാത്രമല്ല, ഒബ്വിയസ്ലി നമ്മളൊരു പേജൻറ്റിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പോകുമ്പം ഫിറ്റ്നസ് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അവരുടെ ഒരു ബ്യൂട്ടി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വട് യു കോൾ ഇറ്റ്സ് എവറിത്തിങ് ടുഗെദർ. ലേഡി ഹാസ് ടു ബി വെൽ റെഡ്, വെൽ അപ്ഡേറ്റഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട്. അങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് എ വിമൻ ഓഫ് സബ്സ്റ്റൻസ്. അങ്ങനെയാണ് ഞാൻ എനിക്ക് തോന്നി മിസ്സസ് ഇന്ത്യ എന്ന മത്സരത്തിൽ പോകുമ്പോൾ സംതിങ് ഔട്ട് ഓഫ് മൈ കംഫേർട്ട് സോൺ. ഞാനൊരു സ്കൂളിൽ ടീച്ചറായിരുന്നു, ആർമി പബ്ലിക് സ്കൂളിൽ ഐ വാസ് ടി ജി ടി ഇംഗ്ലീഷ്. അപ്പം ഇത് ഓൾ ടുഗെദർ ഒരു ഡിഫറെൻറ്റ് ഫീൽഡാണ് എനിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഓർത്തു എനിക്ക് ലെറ്റ് മീ ട്രൈ. അപ്പം ഞാൻ എനിക്ക് അത്രേ പറയാനുള്ളൂ, നമ്മളെപ്പോഴും ഒരു പേടിയല്ല എല്ലാവർക്കും, അയ്യോ ഇനിയിപ്പം ഇത് മുൻപിലേക്ക് എങ്ങനെ പോകും. പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട്, മാരീഡ് ലേഡീസിന് ഹസ്ബൻഡിൻ്റെയും കുട്ടി പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പേജിൻ്റെ തന്നെ ഇറ്റ്സ് നോട്ട് നെസസറി. മൂവി ഇൻഡസ്ട്രി ഇറ്റ് നോട്ട് നെസസറി. എന്ത് കാര്യങ്ങൾ ചെയ്താലും യു ക്യാൻ ബി സക്സീഡ്, യു ക്യാൻ സക്സീഡ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളുടെ പേജൻ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഡയബറ്റീസ് അവെയർനെസ്സും ഗോഗ്രീനും ആണ്. അപ്പം ഞാനതിൽ കൂടുതലായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഇൻക്ലിനേഷൻ ഇസ് ടുവേർഡ്സ് ഗോഗ്രീൻ എന്നുള്ള ആസ്പെക്റ്റിനായിരുന്നു. അപ്പം അത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മോട്ടോ എന്താണെന്ന് വെച്ചാൽ ബേൺ ഫാറ്റ് നോട്ട് ഓയിൽ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ബേൺ ഫാറ്റ് നോട്ട് ഓയിൽ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഹെൽപ് ടു കർബ് ഡൗൺ ദ പൊല്യൂഷൻ ആസ് വെൽ ആസ് കീപ്സ് യു ഫിറ്റ് ഓൾസോ. അപ്പോൾ ഇനിയിപ്പോൾ ചൈനയിൽ മത്സരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോവുകയാണ്, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എവിടം വരെയായി, പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ ലെവലിലെ പേജൻ്റ് എന്ന് പറയുമ്പം ഞാനൊരു ഇന്ത്യൻ ഡെലിഗേറ്റ് ആയിട്ടാണ് പോകുന്നത്, ഞാൻ എൻ്റെ കൺട്രിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതൊരു ബിഗർ പ്ലാറ്റ്ഫോമാണ്. അപ്പം അതിന് എനിക്ക് കുറച്ച് ഗ്രൂമിങ്ങും അതിൻ്റെതായ പ്രിപ്പറേഷൻസൊക്കെ ഒത്തിരി ആവശ്യമാണ്. അപ്പം ഞാനതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻക്ലൂഡിങ് ദ ഫിറ്റ്നസ് ആൻഡ് റീഡിങ് ആൻഡ് നോയിങ് അബൌട്ട് ദ നെയ്ബറിങ് കൺട്രീസ് ആൻഡ് ദ എക്കണോമിക് സ്റ്റാറ്റസ്, പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ബി ലൈക്ക് യു നോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഇന്ത്യൻ ഡെലിഗേറ്റ് ആയിട്ട് എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ഹൗസ് വൈഫ്സ് വീട്ടമ്മമാരുണ്ട്, പക്ഷെ അവർക്കൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ അവർക്കുള്ള ഒരു നിങ്ങൾക്ക് പറയാനുള്ള എന്താണ് അവരോട്? എനിക്ക് അവരോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഫാമിലിയെ ഇഗ്നോർ ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റ്, അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ല. നമുക്ക് ഫാമിലിയും കാര്യങ്ങളും ബാലൻസ് ചെയ്യാം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അപ്പം കുട്ടിയായി ഫാമിലിയായി അപ്പം കുറച്ചൊരു നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണെങ്കിലും നമുക്ക് തോന്നും അയ്യോ ഇനിയിപ്പം പുറത്തേക്ക് പോകാനോ. അപ്പം എനിക്കൊന്ന് കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് ഡു വട്ട് എവർ ഇസ് യുവർ പാഷൻ, എന്നിട്ട് അതിൽ എക്സൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. അത് ദാറ്റ് ഗീവ്സ് യുവർ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, പിന്നെ ആ ഒരു റെസ്പെക്റ്റ്, അതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്.